Good morning. Our next topic is marketing strategy of tour operation business. Marketing strategy refers to a business overall game plan for reaching prospective consumers and turning them to actual customers. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓവറോൾ ഗെയിം പ്ലാനിനെ അവരുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ ആക്ച്വൽ കസ്റ്റമേഴ്സ് ആയിട്ട് ടേൺ ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ ഓവറോൾ ഗെയിം പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടൂറിസം സെക്ടർ ആയതുകൊണ്ട് നമ്മളൊരു ടൂറിസം പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസസിൻ്റെയോ പോലെ അല്ല നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെല് ചെയ്യുന്നത് ഒരു ഇൻടാഞ്ചിബിൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻടാഞ്ചിബിൾ എക്സ്പീരിയൻസ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്കൊരു ലൈക്ക് ഒരു ഫിസിക്കൽ ഗുഡ് സെല് ചെയ്യുന്ന പോലെയല്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു ആക്ച്വൽ പ്ലേസിൽ ആ ഒരു ആക്ച്വൽ ടൈമിൽ ആ ഒരു ആക്ച്വൽ പ്ലേസിൽ ആ ഒരു ആക്ച്വൽ ടൈമിലാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൽട്ട് ടു പ്രൊമോട്ട് ഓർ ടു മാർക്കറ്റ് എ ടൂറിസം പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പം എന്തൊക്കെ സ്ട്രാറ്റജീസ് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൂറിസം പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഒപ്റ്റിമൈസ് വെബ്സൈറ്റ്സ്. നമുക്കറിയാം ഇപ്പം നമ്മളിപ്പോൾ കേരള ടൂറിസത്തിന്റെ കാര്യം എടുത്താൽ കേരള ടൂറിസം ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അല്ലേ. നമ്മുടെ ടൂറിസം നമ്മുടെ ഇവിടുത്തെ ഡെസ്റ്റിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്കറിയാം ഇതൊരു ഇന്റർനെറ്റ് ഇറയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഗെയിം പ്ലെയർ അപ്പം നമുക്ക് ഒരു വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു വെൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാക്കേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വെൽ റിട്ടൺ ഓട്ടോമാറ്റിക് ഫോട്ടോ ഗാലറീസ് ഒക്കെ ഉള്ള ഒരു വെൽ റിട്ടൺ ആയിട്ടുള്ള വെബ്സൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്താ പറയുക കൺസ്യൂമറിന് കുറച്ചും കൂടെ ആക്സസിബിൾ ആണ്. അവരുടെ ഫിംഗർ ടിപ്പിൽ കുറച്ചും കൂടെ ആക്സസിബിൾ ആണ്, കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ് അവർക്ക്. ഒരു വെബ് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പാക്കേജ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വെൽ റിട്ടൺ ഒരു അല്ലെങ്കിൽ വെൽ ക്രാഫ്റ്റഡ് ഒരു വെബ്സൈറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതാണ് അവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടി അതാണ് നമ്മൾക്ക് കൊടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് ഓട്ടോമേറ്റഡ് ഗാലറീസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ കുറച്ചും കൂടെയും എന്താ പറയാ അട്രാക്ട് ചെയ്യും. എന്താ ലൈക്ക് ആ ഒരു ബൈയിങ്ങിനെ കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യും. അങ്ങനെ ഒരു വെൽ റിട്ടൺ വെൽ ക്രാഫ്റ്റഡ് വെബ്സൈറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ല നമ്മളിപ്പം സെർച്ച് വാല്യൂ അല്ലെങ്കിൽ ജിയോ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിന് കുറെ കീ വേർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ലൈക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് വരികയും അത് നമുക്ക് കുറച്ചും കൂടെ റീച്ച് ലൈക്ക് നമുക്ക് അങ്ങനത്തെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടാനും കാരണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് സ്ട്രാറ്റജി നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ ടൂറിസം ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒപ്റ്റിമൈസിംഗ് വെബ്സൈറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിഫൈൻ യുവർ ടാർഗറ്റ് മാർക്കറ്റ്. വിത്തൌട്ട് അണ്ടർസ്റ്റാൻഡിങ് യുവർ ടാർഗറ്റ് ഓഡിയൻസ് ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫിക്കൽട്ട്. നമ്മൾ ആർക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇത് സെല് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാതെ നമുക്ക് ഒരു സ്ട്രാറ്റജീസും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലേ. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സെല് ചെയ്യുന്നത് ഇത് ആർക്കാന്നുള്ള കറക്റ്റ് ഐഡിയ നമ്മൾ ഏതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ടൂർ പാക്കേജ് ക്രിയേറ്റ് ചെയ്തത് നമ്മളൊരു സീനിയർ സിറ്റിസൺസിന് വേണ്ടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഗെയിം പ്ലാൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്ലാൻ അല്ല പ്രൊമോഷണൽ സ്ട്രാറ്റജി അല്ല ഇഫ് ദാറ്റ് പാക്കേജ് ഈസ് മെയ്ഡ് ഫോർ എ യങ്സ്റ്റർ ഓർ എ ഹണിമൂൺ കപ്പിൾ ഓർ അങ്ങനെ ഒരു ഓരോ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണോ അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഫോർ ഹും ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ, അത് നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ സെക്കൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിഫൈൻ യുവർ ടാർഗറ്റ് മാർക്കറ്റ്, ഏത് മാർക്കറ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുപോയി സെല് ചെയ്യാൻ പോകുന്നത്. തേർഡ് വൺ ഇസ് എൻഗേജ് വിത്ത് യുവർ കസ്റ്റമേഴ്സ്. ലൈക്ക് ഇപ്പൊ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ബിക്കോസ് സോഷ്യൽ മീഡിയാസും
ഈ ഇന്റർനെറ്റും ഒക്കെ ഇത്രയും ബൂം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കണ്ടിന്യൂസ്ലി റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയാണ് അല്ലേ. നമുക്കൊരു വാട്സപ്പോ എന്തെങ്കിലും ആയിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ പ്രൊമോഷണൽ ആഡ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലൂടെ അവർക്ക് എത്തിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സംടൈംസ് യു മെയിൽ ലൈക്ക് ഇറ്റ്. നമുക്കറിയാലോ ഇൻസ്റ്റഗ്രാമില് ചില സ്പോൺസേർഡ് ആഡ്സ് ഒക്കെ വരും, നിങ്ങൾ ഇത് നോക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. അതേപോലെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി കസ്റ്റമേഴ്സുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഇന്ന ഇന്ന പ്രൊഡക്ട്സ് നമ്മൾ ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഇന്ന ഡിസ്കൗണ്ട്സ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്, ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന സ്പെഷ്യാലിറ്റി, ഏതെങ്കിലും ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് തേർഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഫോർത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പാർട്ട്ണർ വിത്ത് ലോക്കൽ ബിസിനസ്. നമുക്കറിയാം അല്ലെ, ഈ ഒരു ആക്ച്വൽ കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ കോൺടാക്ട്, ഡയറക്റ്റ് ലിങ്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് വരുന്നത് ലോക്കൽ പീപ്പിൾസിനാണ്. അവിടെ ഹോസ്റ്റ് പോപ്പുലേഷൻ ആണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ഹോസ്റ്റ് പോപ്പുലേഷനുമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊളാബറേഷൻസോ ലൈക്ക് നമ്മളിപ്പം എന്താ ബ്രൗഷേഴ്സ് ഒക്കെ ഇറക്കുന്ന സമയത്ത് നമ്മുടെ ഹോസ്റ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ അവിടെ ലോക്കൽ പീപ്പിൾസിന്, ലോക്കൽ ഷോപ്പ് കീപ്പേഴ്സിനൊക്കെ അത് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വോട്ടെവർ, നമ്മളിപ്പോൾ ഒരു മൾട്ടി ബ്രാൻഡ് ആവാം, അല്ലെങ്കിൽ നമ്മളിപ്പം എന്താണ് ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്, എന്തായാലും നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, ബിക്കോസ് അവർക്കാണ് ഡയറക്റ്റ് ലിങ്ക് വരുന്നത്. ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സുമായിട്ട് അൾട്ടിമേറ്റ് ലിങ്ക് വരുന്നത് ലൈക് ഷോപ്പ് കീപ്പേഴ്സിനും ഈ ഹോസ്റ്റ് പോപ്പുലേഷനാണ്. സോ നമ്മൾ അവരുമായിട്ടൊരു കൊളാബറേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ബിക്കോസ് നമുക്ക് അത്ര എക്സ്പെൻസീവും അല്ല, ഒരു സ്റ്റാൻഡിൽ നോക്കുന്ന സമയത്ത് നമുക്കത് അത്ര വലിയൊരു എക്സ്പെൻസീവ് ആവുന്നുമില്ല, പക്ഷേ ലൈക്ക് ആ ഒരു സമയം തന്നെ കൂടുതൽ കൂടുതൽ ലോക്കൽ പീപ്പിൾസ് വഴി ഈ ഗെസ്റ്റിലോട്ട് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധ്യത ഉണ്ടാവുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് ലോയൽറ്റി പ്രോഗ്രാംസ് ലൈക്ക് ഗിവ് ഔട്ട് ഡിസ്കൗണ്ട് കോഡ്സ് ടു കസ്റ്റമേഴ്സ് ടു ഷെയർ വിത്ത് ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പം അവരിത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഒരു അൺനോൺ ആയിട്ടുള്ള വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന ഒരു സോഴ്സ് പോലെ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കോഡ്സോ കൂപ്പൻസോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ദേ ആർ ഷെയറിംഗ് ഇറ്റ് വിത്ത് ദെയർ ഫാമിലി ഓർ ഫ്രണ്ട്സ്. അത് നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ്, ശരിക്കും അവരറിയുന്നില്ല ദേ ആർ മാർക്കറ്റിംഗ് അസ് ലൈക്ക്. എപ്പോഴും നമ്മൾ അങ്ങനത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ ലൈക്ക് ഫ്രീക്വന്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഒരു ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനും അതിന് കുറച്ചും കൂടെ ഒരു ലൈക്ക് പോപ്പുലാരിറ്റി കിട്ടാനും ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് സ്ട്രാറ്റജിയാണത്, ക്രിയേറ്റിംഗ് ലോയൽറ്റി പ്രോഗ്രാംസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹോസ്റ്റിംഗ് ഇവന്റ്സ് ലൈക്ക് എന്തെങ്കിലും ഫെയേഴ്സോ അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും സെമിനാർസോ കോൺഫറൻസസോ ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നതിലൂടെ ലൈക്ക് വി ക്യാൻ പ്രൊമോട്ട് അവർ പ്രോഡക്റ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് ഒരു നമ്മുടെ ഒരു ടൂറിസം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് ഇവന്റ്സ്, ക്രിയേറ്റ് ലോയൽറ്റി പ്രോഗ്രാംസ്, partner with other local business, engage with customers, define your target market, ഒപ്റ്റിമൈസ് വെബ്സൈറ്റ്സ്. ഇതൊക്കെയാണ് ലൈക്ക് ടൂറിസം ബിസിനസ്സിലെ, ടൂർ ഓപ്പറേഷൻ ബിസിനസ്സിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, താങ്ക് യു.